It is a great privilege for you as a husband and wife to be in this calling. There are many as a family, they are not able to be in this calling in Christ Jesus. അനേകർക്ക് കുടുംബമായി ഈ വെളിയിൽ ആയിരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ബിക്കോസ് ദ ഹസ്ബൻഡ്സ് ആർ നോട്ട് ഓപ്പൺ ഓർ ദ വൈവ്സ് ആർ നോട്ട് ഓപ്പൺ ആൻഡ് സോ ദേ ആസ് എ ഫാമിലി സം ഓഫ് ദം ആർ നോട്ട് ഏബിൾ ടു ബി ഇൻ ദിസ് കോളിംഗ്. ചില വിശ്വാസികളെ കാണുമ്പോൾ ഹസ്ബൻഡ് ഈ വെളിയിൽ അല്ലാത്തതുകൊണ്ടല്ലെന്നതിൽ ഭാര്യ ഈ വെളിയിൽ അല്ലാത്തതുകൊണ്ടോ അവർക്ക് ഒന്നിച്ച് ഈ വെളിയിലായിരിക്കുവാൻ കഴിയുന്നില്ല. ആൻഡ് യെറ്റ് we see that we all have to function as the Lord has called us to be in this calling. Engil thanne deivam namme vilichu velila deivam aagrahikkunna reethiyila naam nammude function cheyyanad aavashyamaanu. You know, as I said, when the family is weak, it affects the church and the church also become weak. Oru kudumbam Let's remember that always. When you as a family, you are weak in knowing the call of God, the purpose of God, the mind of God, and we are not moving in that direction, you become weak in your spiritual life. It affects the church. കുടുംബമായി നിങ്ങൾ ദൈവിക വെളിയിൽ മുന്നോട്ട് പോകുവാൻ കഴിയാത്ത രീതിയിൽ ബലഹീനതയിലായിരിക്കുമ്പോൾ അത് ദൈവത്തിന്റെ പദ്ധതികൾ മുന്നോട്ട് പോകുന്നതിന് സഭയെ ബാധിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. സോ വെൻ ദർ ആർ വീക്ക് ഫാമിലീസ് ദ ചർച്ച് ഈസ് ഓൾസോ ഓട്ടോമാറ്റിക്കലി ഗെറ്റ് വീക്കർ. ബലഹീന ഫാമിലികൾ അല്ലെങ്കിൽ കുടുംബങ്ങൾ സഭയിലുണ്ടായിരിക്കുമ്പോൾ സഭയും ബലഹീനതയുള്ളതായി മാറുന്നു. വേർ ദർ ആർ കമ്മിറ്റഡ് സ്ട്രോങ് families given to the purpose of God to walk this way, to obey the way, then the church also gets strong. സമർപ്പണമുള്ള ശക്തമായ കുടുംബങ്ങൾ ദൈവിക ഉദ്ദേശങ്ങൾക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ സഭയും ശക്തമായി തീരുന്നു. So let's remember this very much. അതുകൊണ്ട് ഈ ഒരു കാര്യത്തെ പ്രഥമമായി നമുക്ക് ഓർക്കാം. So you as a family, you are called to be responsible members so that the church does not become weaker but stronger onward in the purpose of God. ദൈവത്തിന്റെ ഉദ്ദേശത്തിൽ സഭ ബലഹീനമാകാതെ ശക്തമായി മുൻപോട്ട് പോകുന്നതിന് നിങ്ങളെ ദൈവം ഒരു ഉത്തരവാദിത്വത്തോടു കൂടിയാണ് വിളിച്ചിരിക്കുന്നത്. സോ വി നീഡ് ടു റിമൈൻഡ് അവർ സെൽസ് ദിസ്. ആ ഉത്തരവാദിത്വത്തെ കുറിച്ച് നമ്മെ തന്നെ ഓർമ്മിപ്പിക്കേണ്ടത് ആവശ്യമാണ്. Now how can we be a healthy family? എങ്ങനെ നമുക്ക് ഒരു ആരോഗ്യമുള്ള അല്ലെങ്കിൽ ശക്തമായ ഒരു കുടുംബമായിരിക്കാൻ കഴിയും? Healthy families would constitute a healthy church. ആരോഗ്യമുള്ള അല്ലെങ്കിൽ ശക്തമായ ഒരു കുടുംബമാണ് ശക്തമായ ഒരു സഭയ്ക്ക് അടിത്തറ. Now the most important thing for a healthy family is that a husband and wife, they are able to accept God's most precious instrument to work in their life. ഭാര്യയും ഭർത്താവുമായിട്ട് തങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്റെ ഒരു വിലയേറിയ ഉപകരണത്തെ അവര് പ്രായോഗികമാക്കുമ്പോൾ മാത്രമേ കുടുംബം ശക്തമായി തീരുകയുള്ളൂ. And that instrument is called the cross of the Lord Jesus Christ. ആ ഉപകരണം കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശാണ്. Let's remember this. ഈ കാര്യത്തെ നാം എപ്പോഴും ഓർക്കണം. Any unity can only be brought about with the working of the cross. ക്രൂശന്റെ പ്രവർത്തനത്തിലൂടെ മാത്രമേ ഐക്യമത്യം ഉളവാകുക സാധ്യമാവുകയുള്ളൂ. Any true relationship can only come about where the cross is allowed to work. യഥാർത്ഥമായി ക്രൂശ് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ശക്തമായ ഒരു ബന്ധം ഉളവാകൂ. You know, many a time we have seen families being so weak because they have not given themselves to the application
of the cross in their life. കുടുംബം ബലഹീനമാകുന്നതിന്റെ കാരണം ക്രൂശിന്റെ പ്രവർത്തനത്തിന് അവർ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാത്തതാണ്. Remember the principles for the family and the principles for the church, they are the same. കുടുംബത്തിനായിട്ടുള്ള തത്വങ്ങളും സഭയ്ക്കായിട്ടുള്ള തത്വങ്ങളും ഒന്ന് തന്നെയാണ്. That's very important. അത് വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ്. You know, the Lord said, where two or three are gathered together, there am I in the midst of them. The family is not one, but it's husband and wife too. And therefore, that is a miniature church. ഒരു സഭയുടെ ഒരു ലഘു രൂപമാണ്. സോ ദ ഫാമിലി ആൻഡ് ദ ഫാമിലി ഓഫ് ഗോഡ് ദ പ്രിൻസിപ്പിൾസ് ആർ ദ സെയിം. അതുകൊണ്ട് കുടുംബവും ദൈവകുടുംബവും രണ്ടിനെയും ഭരിക്കുന്നതായ തത്വം ഒന്ന് തന്നെയാണ്. വി സീ ദാറ്റ് ഈവൻ വെൻ ദ ലോർഡ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ദ നാച്ചുറൽ ഫാമിലി, He took the principles which are eternal concerning the church and Christ and applied it there. സ്വാഭാവിക കുടുംബത്തെ ദൈവം ഏർപ്പെടുത്തിയപ്പോൾ തന്നെ yes ദൈവം അതെ ഏർപ്പെടുത്തുന്നതിനായിട്ട് സ്ഥാപിക്കുന്നതിനായിട്ട് ഉപയോഗിച്ച തത്വങ്ങൾ തന്റെ നിത്യമായ തത്വങ്ങളായിരുന്നു. And we see how the Lord related and how Paul relates that in his letters. ദൈവം ആ കാര്യങ്ങളെ എങ്ങനെ പറയുന്നുവെന്നും ആ കാര്യങ്ങളെ എടുത്തെങ്ങനെ പൗലോസ് ഉദ്ധരിക്കുന്നുവെന്നും നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയും. സോ വി സീ ദ നാച്ചുറൽ ഫാമിലി ആൻഡ് ദ സ്പിരിച്വൽ ഫാമിലി വിച്ച് ഈസ് ദ ചർച്ച്. സ്വാഭാവിക കുടുംബം അത് കുടുംബം, അതുപോലെ തന്നെ ആത്മീയ കുടുംബം അത് സഭ. ആൻഡ് ദ പ്രിൻസിപ്പിൾസ് ആർ ദ സെയിം. അതിനെ രണ്ടിനെയും ഭരിക്കുന്ന തത്വങ്ങൾ ഒന്ന്. ആൻഡ് ദ ഗവൺമെന്റ് ഈസ് ഓൾസോ സെയിം, ഗവൺമെന്റൽ ഓർഡർ. അതേപോലെ കുടുംബത്തിലെ സഭയിലുമുള്ള ദൈവത്തിന്റെ ഭരണകൂടത്തിന്റെ ഒന്ന് തന്നെയാണ്. You know, and these principles have to govern our family life and also the church life. അതുകൊണ്ട് നമ്മുടെ കുടുംബ ജീവിതത്തെയും സഭാജീവിതത്തെയും ഈ സഭാജീവിതത്തിൽ ഈ തത്വങ്ങൾ പ്രായോഗികമാക്കേണ്ടത് ആവശ്യമാണ്. Maybe I'll use the blackboard today. Can I? I removed the mic. Yes, I may not be able to go there with the mic on. Here is a natural family. ഇവിടെ സ്വാഭാവിക കുടുംബം. And a spiritual family. ഇത് ആത്മീയ കുടുംബം. Now, in the natural family, the husband and wife, they are called parents. ഒരു സ്വാഭാവിക ഫാമിലിയിലെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആർ കോൾഡ് ഭാര്യ ഭർത്താവ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ദേ ആർ കോൾഡ് പാരന്റ്സ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് ആണ് മാതാപിതാക്കൾ എന്നറിയപ്പെടുന്നത്. ഇൻ ദ ലോക്കൽ ചർച്ച് വി ഹാവ് elders ആത്മീയ കുടുംബത്തിലെ മൂപ്പനും മൂപ്പന്മാരുമുണ്ട്. And so that is the plurality of leadership and they are called leaders or you can call them spiritual parents. Spiritual parents. ആത്മീയ മാതാപിതാക്കൾ. Then we have children. അത് കഴിഞ്ഞ് കുടുംബത്തിൽ മക്കളുണ്ട്. Now here we have the same. ഇവിടെ വിശുദ്ധന്മാർ. So this is the government of God in the natural family. This is the government of God in the spiritual family. സ്വാഭാവിക കുടുംബത്തിലുള്ള കർത്താവിന്റെ ആ ഭരണകൂടം അതാണ്. അതുപോലെ ആത്മീയ കുടുംബത്തിലുള്ള കർത്താവിന്റെ ഭരണകൂടം അതാണ്. നാച്ചുറൽ ഫാമിലി ഓൾസോ ദർ ഇസ് എ പ്ലൂറാലിറ്റി വിച്ച്
which is the father and the mother, husband and wife. നമ്മളെ സ്വാഭാവിക ഫാമിലിയിൽ കാണുമ്പോഴും കൂടെ അവിടെ ആ ബഹുത്വം ഉണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. So, here there is a plurality and children see them as parents. സ്വാഭാവിക ഫാമിലിയിൽ ഒരു ബഹുത്വം ഉണ്ട്, അവരെ മാതാപിതാക്കന്മാരായിട്ടാണ് കുട്ടികൾ കാണുന്നത്. Similarly, in a local church, there is one who is an elder above the other elders. And there are elders, so it is a plurality of gain in the local church. അതുപോലെ തന്നെ ആത്മീയ കുടുംബത്തിൽ നാം കാണുമ്പോൾ ഒരു മൂപ്പനുണ്ട്, അതല്ലാതെ ആ മൂപ്പനോട് ചേർന്ന് ദൈവത്തിന്റെ പ്രവർത്തനം ചെയ്യുന്ന മൂപ്പന്മാരുണ്ട്, അവരെ ഒന്നിച്ച് ആ കുടുംബത്തിലെ ആത്മീയ മാതാപിതാക്കളാണ്. അതെല്ലാം നമുക്ക് ലളിതം കാണുവാൻ കഴിയും. അത് മാത്രമല്ല, Christ is the head of the man, the family. So we see that this governmental order has to be maintained, whether it is in the church or it's in the family. സഭയിലായാലും കുടുംബത്തിലായാലും ദൈവത്തിന്റെ ഭരണകൂടത്തെ നാം കാത്തു സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. As I said, the cross of the Lord Jesus Christ, the principle of the cross is something that has to bring about this government, bring about this relationship, both in the family and also in the body of Christ. കുടുംബത്തിലും കർത്താവിന്റെ ശരീരമായ സഭയിലും ബന്ധങ്ങളും അതുപോലെ തന്നെ ഭരണകൂടവും ക്രൂശിന്റെ പ്രവർത്തനത്താൽ ഉളവാകേണ്ടതാണ്. Now, as I said, as we have always said in many marriages, the husband and wife, or man and woman, they are brought together and they have come into a covenant, but that covenant can only grow into a strong and good relationship when the cross is applied in their lives. ഒരു കുടുംബജീവിതത്തില് ഭാര്യ ഭർത്താവുമായവരെ ഒന്നിച്ച് ചേർക്കപ്പെടുന്നു. എല്ലാ കല്യാണത്തിനും ഞങ്ങൾ പറയാറുള്ളത് പോലെ ക്രൂശ് അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ഒരു ശക്തമായ ബന്ധം കെട്ടിപ്പടുക്കുക സാധ്യമാവുകയുള്ളൂ. And if the cross is not applied, there can be no true relationship which will make them into a family that would please the Lord. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു കുടുംബമായി തീർക്കുന്നതായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുവാൻ ക്രൂശിന്റെ പ്രവർത്തനത്തിലൂടെ മാത്രമേ സാധ്യമാകൂ. When we turn to the book of Matthew, മത്തായിയുടെ സുവിശേഷത്തിലേക്ക് നാം വരുമ്പോൾ, the Lord said about the building of his church. കർത്താവായ യേശു ക്രിസ്തു തന്റെ സഭയുടെ പണിയെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. And there we have few principles. അവിടെ നമുക്ക് മാത്യു ചാപ്റ്റർ 16 കുടുംബജീവിതത്തിന് ആവശ്യമായ ചില തത്വങ്ങൾ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. മത്തായി എഴുതിയ സുവിശേഷം 16 അധ്യായം. The Lord Jesus then afterwards said how he should go to Jerusalem and die there and be raised up back to life again. കർത്താവായ യേശുക്രിസ്തു എങ്ങനെ യെരുശലേമിലേക്ക് പോയി അവിടെ മരിക്കണമെന്നും And here we find the tremendous principle which the Lord spelled out in verse 24. He says that if any man will come after me to be part of that church that I am building, പണിയുന്ന ആ സഭയുടെ ഒരു ഭാഗമായിരിക്കുവാൻ ഒരുവൻ എന്റെ പിന്നാലെ വന്നാൽ, ദെൻ ലെറ്റ് ഹിം ഡിനൈ ഹിംസെൽഫ് ആൻഡ് ടേക്ക് അപ്പ് ദ ക്രോസ്. തന്നെത്താൻ രചിച്ച് തന്റെ ക്രൂശിൽ തന്നെ അനുഗമിക്കട്ടെ. Now these are very important principles, though we know they are hardly followed in one's life. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരെ പരിചിതമായ തത്വമാണിതെങ്കിലും ആ കാര്യങ്ങൾ വളരെ കുറച്ച് മാത്രമേ തങ്ങളുടെ ജീവിതങ്ങളിലെ ദൈവജനങ്ങൾ. Where there is no denying of self life, there can be no strong relationship even in a family. ഏതെ ത്യജിക്കുന്നതായ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ശക്തമായ ഒരു ബന്ധം കുടുംബം
and take up the cross. So there are many situations in a husband and wife relationship where, you know, people have to each other, will have to deny and allow the cross to work in their lives. ഒരു കുടുംബ ജീവിതത്തിൽ ത്യജിക്കുന്നതിനും ക്രൂശ് എടുക്കുന്നതിനുമൊക്കെയുള്ള അനേകം സാഹചര്യങ്ങളുണ്ട്. But we see that many a time we try to evade the cross and we do not want to deny the self-life. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ക്രൂശിനെ ഒഴിവാക്കാനും സ്വയത്തെ പരിരക്ഷിക്കാനും ഒക്കെയാണ് നാം ശ്രമിക്കാറുള്ളത്. And as a result of that, we can have a family, but the family does not become a strong unit, a healthy unit, whereby the church can be strong and built up according to God's will. പരിണത ഫലമായി സഭ ഉണ്ടെങ്കിൽ തന്നെ, കുടുംബം ഉണ്ടെങ്കിൽ തന്നെ, കുടുംബം ഒരു ശക്തമായ കുടുംബമായി പണിയപ്പെടാറില്ല. അതിന്റെ കാരണമായി സഭയും ശക്തമായി തീരുന്നില്ല. You know, there are many families where there is division. അനേക കുടുംബങ്ങളിൽ ഭിന്നതകളുണ്ട്. Difference of opinion doesn't have to be division. Oh, I spoke without mic all this while. Difference of opinion doesn't have to be necessarily a division. വ്യത്യസ്ത അഭിപ്രായം ഭിന്നതയാണോന്നില്ല. You may have a difference of opinion, but then, you know, wholeheartedly, you can submit to the governmental order in the family. വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ കുടുംബത്തിലുള്ള ദൈവത്തിന്റെ ആ ഗവൺമെന്റിന്റെ ഭരണകൂടത്തിന് കീഴ്പ്പെടുത്തുവാൻ നിങ്ങൾക്ക് കഴിയും. And if you commit yourselves to God's governmental order, then there is no division, although there could be a difference of opinion on a particular matter. ദൈവത്തിന്റെ ഭരണവ്യവസ്ഥയ്ക്ക് നമ്മെ തന്നെ കീഴ്പ്പെടുത്തുകയാണെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും അത് ഭിന്നത കൊണ്ടുവരികയില്ല. Where there is a difference of opinion which is on matters which are serious, then the husband and wife should be open for an input into their lives. ഗൗരവമേറിയ കാര്യങ്ങളിൽ ഭിന്ന അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളെ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുന്നതിന് ഒരു തുറന്ന മനോഭാവം ഭാര്യ ഭർത്താക്കന്മാർക്കുണ്ടായി. We must be open to have a healthy input, a help in our decision. നമ്മുടെ തീരുമാനങ്ങളിൽ ഒരു ഒരു ഉപയോഗപ്രദമായ അല്ലെങ്കിൽ ശക്തമായ ഒരു ആലോചന നമുക്ക് സഹായം നമുക്ക് ലഭിക്കേണ്ടത് ആവശ്യം. So for that matter, the husband has to be open, the wife will have to be open. അതിനെ ഭാര്യയും ഭർത്താവും തുറന്ന മനോഭാവമുള്ളവരായിരിക്കും. So both must be willing to deny themselves and be open for an input into their life. അവരുടെ ജീവിതത്തിൽ അവരുടെ അഭിപ്രായങ്ങളെ ത്യജിക്കുവാനും ആലോചനകളെ സ്വീകരിപ്പാൻ തുറന്ന മനോഭാവമുള്ളവരായിരിക്കും. I have always counseled young brothers and sisters who are entering into marriage one thing very specifically, and that is never be closed but be open for an input into their family life. ഞാൻ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന യുവ സഹോദരന്മാർക്കും സഹോദരികൾക്കൊക്കെ പറയാറുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കുടുംബത്തെ അടച്ചു വയ്ക്കരുത്. എന്നാൽ ആവശ്യമുള്ള കാര്യങ്ങൾ തുറന്ന മനോഭാവം നിങ്ങളുള്ളവരായിരിക്കണമെന്ന് ഞാൻ പറയാറുണ്ട്. If the husband and wife have decided nothing from this home will ever go out to anybody, you will have nothing less than a hell in the days to come. ഒരു ഭാര്യയും ഭർത്താവും തങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ, ഈ കുടുംബത്തിലുള്ളത് മറ്റാരും അറിയത്തിനുള്ള ഒരു തീരുമാനം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നരകത്തിൽ പോകേണ്ട ആവശ്യം, നരകം വീട്ടിൽ തന്നെ. It will be a place because one can go to any height, talking and screaming or doing whatever you want to do, and the other party also, because they are in agreement that we will not tell to anybody our need.
ഞങ്ങളുടെ പ്രശ്നം ആരോട് പറയത്തുന്നുള്ള ഒത്തുതീർപ്പിലാണ് രണ്ടുപേരും. അതുകൊണ്ട് പ്രശ്നം വരുന്ന ചിലപ്പോ ദേഷ്യപ്പെട്ട് ഭാര്യ അങ്ങ് ഷൗട്ട് ചെയ്യാൻ തുടങ്ങും, ഭർത്താവ് ഷൗട്ട് ചെയ്യാൻ തുടങ്ങും, ആര് ഷൗട്ട് ചെയ്താലും ആരോടും അതൊന്നും ചോദിക്കാൻ അതിന് കാണത്തില്ല. And what happens is it affects your children very, very badly. അതിന്റെ പരിണിത ഫലം എന്താണെന്ന് വെച്ചാല് മക്കളെ അത് തീർച്ചയായിട്ടും ബാധിക്കും. It will affect them. മക്കളെ അത് തീർച്ചയായിട്ടും ബാധിക്കും. Those small eyes and small ears will begin to understand things. ചെറിയ കണ്ണുകളും ചെറിയ കാലുകളും കാര്യങ്ങളെ കാണുവാനും കേൾക്കുവാനും ഒക്കെ തുടങ്ങും, അത് അവർ മനസ്സിലാക്കുവാൻ തുടങ്ങും. And as parents we have a great responsibility as husband and wife. ഭാര്യ ഭർത്താക്കന്മാരായിട്ട് മാതാപിതാക്കളായിട്ട് കുടുംബത്തിലെ നമുക്ക് വലിയൊരു കർത്തവ്യം. Denying herself and allowing the cross as a basic principle for the natural family and also the spiritual family. സ്വാഭാവിക കുടുംബത്തിനും ആത്മീയ കുടുംബത്തിനും ഏറ്റവും ആവശ്യമായ ഒരു തത്വമാണ് സ്വയത്യാഗം അല്ലെങ്കിൽ സ്വയത്തെ ത്യജിക്കേണ്ടത്. And one other important thing is, as I have shared even before, the husband must have Christ as his first priority. ഞാൻ മുമ്പ് നിങ്ങളോട് പങ്കുവച്ചിട്ടുള്ളത് പോലെ ഒരു ഭർത്താവിനെ തന്റെ ജീവിതത്തിലെ പ്രഥമ മുൻഗണന ക്രിസ്തു ആയിരിക്കണം. His first love should not be his wife but should be Christ. തന്റെ പ്രഥമ സ്നേഹം ഭാര്യയ്ക്കായിരിക്കരുത്, അത് ക്രിസ്തുവിനായിരിക്കണം. Similarly for wife, her first love should be Christ and not her husband. അതുപോലെ ഒരു ഭാര്യയ്ക്കും തന്റെ ജീവിതത്തിലെ പ്രഥമ സ്നേഹം ഭർത്താവിനോടായിരിക്കരുത്, അത് ക്രിസ്തുവിനോടായിരിക്കും. That can only build a strong and healthy family relationship. ആരോഗ്യമുള്ള ശക്തമായ ഒരു കുടുംബ ബന്ധത്തെ പണിയുവാൻ അതിന് മാത്രമേ കഴിയുള്ളൂ. A healthy family unto Christ. ക്രിസ്തുവിനായിട്ട് ഒരാൾ ഒരു ഒരു കുടുംബത്തെ ശക്തമായ ആരോഗ്യമുള്ള ഒരു കുടുംബത്തെ പണിയുവാൻ അതിന് മാത്രമേ കഴിയുള്ളൂ. See, now when we have such a governmental order in our family, in our life, നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ ജീവിതങ്ങളിൽ അങ്ങനെ ആ ദൈവത്തിന്റെ ഭരണകൂടത്തിന്റെ വ്യവസ്ഥയ്ക്ക് ഒരു സ്ഥാനമുണ്ടെങ്കിൽ, then we will not support one another when we are wrong. It will save the family. തെറ്റുണ്ടെന്ന് കാണുമ്പോഴേ നമ്മൾ മാത്രമേ കഴിയുള്ളൂ. See, now when we have such a governmental order in our family, in our life, നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ ജീവിതങ്ങളിൽ അങ്ങനെ ആ ദൈവത്തിന്റെ ഭരണകൂടത്തിന്റെ വ്യവസ്ഥയ്ക്ക് ഒരു സ്ഥാനമുണ്ടെങ്കിൽ, then we will not support one another when we are wrong. It will save the family. തെറ്റുണ്ടെന്ന് കാണുമ്പോഴേ നമ്മൾ ഒരുത്തരെ ഒരുത്തർ സപ്പോർട്ട് ചെയ്യത്തില്ല. Because we love the family more than the individual. വ്യക്തിയേക്കാൾ ഉപരിയായി കുടുംബത്തെ സ്നേഹിക്കുന്നതാണ്. Because the Lord has instituted them us as a family. അവരെ കുടുംബമായി ഏർപ്പെടുത്തിയത് അല്ലെങ്കിൽ സ്ഥാപിച്ചത് ദൈവമാണ്. So we will not support one another when we are wrong, but we would bring in a healthy a check in the family. അതുകൊണ്ട് തെറ്റുള്ളപ്പോൾ ഒരുത്തരവരുത്തർ സഹായിക്കാൻ ശ്രമിക്കാതെ ആ തെറ്റ് തിരുത്തുവാൻ നാം ശ്രമിക്കും. And that can only be done when Christ is our first love. ക്രിസ്തു നമ്മുടെ പ്രഥമ സ്നേഹമായിരിക്കുന്നുവെങ്കിൽ മാത്രമേ അത് നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകുകയുള്ളൂ. Then we will have this checking and balancing in our family life between the husband and wife. അപ്പോൾ കുടുംബ ജീവിതത്തിലെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കാര്യങ്ങളിൽ തെറ്റും ശരിയും എന്താണെന്ന് ചെക്ക് ചെയ്യാനും ബാലൻസ് ചെയ്യാനും ഒക്കെയുള്ള